ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും AVV യുണൈറ്റഡ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എങ്ങനെയാണ് വീഡിയോ ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരുപാട് ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നെൻ്റെ ട്രാവലിംഗ് എന്ന് പറയുന്നത് തൃശ്ശൂർ ടു അഹമ്മദാബാദാണ്. ഞാനൊരു 4-5 ഡേയ്സ് അവിടെ ഉണ്ടാവും. ഈ വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഫ്രണ്ട്സ് അവർ ഓരോ ട്രാവലിംഗ് പോയിട്ട് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുമ്പോൾ അതേമാതിരി ഒരു വീഡിയോ എങ്കിലും ചെയ്ത് ആ ഒരു കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം എന്നെക്കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാം. ഇന്നിപ്പോൾ എൻ്റെ തൽക്കാൽ വെയിറ്റിംഗ് ലിസ്റ്റ്, ഞാൻ ഇന്നലെ ആയിരുന്നു എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്, തൽക്കാൽ വെയിറ്റിംഗ് ലിസ്റ്റ് 14. എനിക്ക് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല എൻ്റെ ഇന്നത്തെ ഈ ജേണി എന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് എന്തോ ഭാഗ്യത്തിന് ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ കൊറോണ ടൈം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല ട്രെയിൻ. ആ ടൈമുകളിലൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് പോകുന്ന ഒരു സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല. എപ്പോഴായാലും കൺഫേംഡ് ടിക്കറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2 മാസം അല്ലെങ്കിൽ 3 മാസമായിരുന്നു ഇപ്പോൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ട്. ആ ടൈമിൽ യാത്രയായിരിക്കും. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രാവൽ ചെയ്തവർക്ക് അറിയാം, നമുക്ക് മെയിൻ എൻട്രൻസിൽ കൂടെ ഒന്നും ട്രാവലിംഗ് തന്നെ ഉണ്ടായിരുന്നില്ല. കൊറോണ ടൈമിലെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ അതെല്ലാം മാറി നമുക്ക് എൻട്രൻസിൽ കൂടെ അതെല്ലാം ഒരു 3-4 മാസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേമാതിരി തന്നെ റോപ്പ് കെട്ടി തിരിച്ചേക്കായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഒരു മനുഷ്യനില്ല. ചായ കുടിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഒരാൾക്കാർ പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ആ ടൈമിലൊക്കെ. പക്ഷേ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിപ്പോൾ നമ്മളൊരു കമ്പാർട്ട്മെൻറ്റ് കയറി തന്നെ, ഞാൻ പറഞ്ഞില്ല ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫേം ടിക്കറ്റ് ആയിരുന്നു. ചിലപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ 2-3 ട്രാവലേഴ്സൊക്കെ വെച്ച് നമുക്ക് പോകേണ്ട സമയം വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് തന്നെ ചില സമയങ്ങളിൽ പേടിയൊക്കെ തോന്നിയിരുന്നു. കാര്യം നൈറ്റ് ടൈമിലൊക്കെ ആരും ഇല്ലാത്തൊരവസ്ഥ. മുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചായ കാപ്പി എന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ആൾക്കാരെ കാണുന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇത് ആ സമയത്ത് കൊറോണ ടൈമിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് വേറെ ഡിഫറെൻ്റ് ആയിരുന്നു. അതൊക്കെ ഒരുപാട് മാറി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നൈയിൽ നിന്ന് തൃശ്ശൂർക്ക് ട്രാവൽ ചെയ്തിരുന്നു. ആ ടൈമിൽ ബ്ലാങ്കറ്റ്സും കാര്യങ്ങളൊക്കെ AC കമ്പാർട്ട്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിക്ക ട്രെയിനിലുള്ള എനിക്ക് തോന്നണു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തന്നെയാണ് തോന്നണേ. ഇന്നിപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്നത് തിരുനെൽവേലിയിൽ നിന്ന് ഗാന്ധിഗാം അവിടേക്ക് പോണ 3:40 ട്രെയിനാണ്. അത് എനിക്ക് തോന്നുന്നു Thursday ഉള്ള ട്രെയിനുകളാണെന്ന് തോന്നണം. ഹംസഫർ ആ ട്രെയിനിലാണ് ഇന്നത്തെ ജേണി. അപ്പോൾ ഞാൻ ട്രെയിനിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും അതേമാതിരി തന്നെ അഹമ്മദാബാദിൽ ചെന്നിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇനി ഞാൻ പാക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം തന്നെ ചെയ്യട്ടെ. കാര്യം അമ്മേനെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കാണ് എല്ലാ പാക്കിങ്ങും. മമ്മി എന്തോ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് ഇനി എടുത്ത് പോകണം. മുന്നേ അതായത് ഞാൻ ആദ്യം ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ ട്രെയിനാണോ ആദ്യം എത്തണ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഞാനാണ് എത്തണത്, ആ ഒരു ചേസിങ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതൊക്കെ ഇത്തിരി ചേഞ്ച് വരുത്തി. ഞാൻ ഒരു 1 hour ബിഫോർ എന്തായാലും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തണ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി തുടങ്ങിയ കാര്യം. നമുക്ക് ആ ഒരു ടൈമിൽ ഒരുപാട് ടെൻഷൻ എടുത്തിട്ടൊക്കെ വേണം. അപ്പം അങ്ങനെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല യാത്രകളിൽ. അപ്പോൾ ഞാൻ ഇനി ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറാക്കണില്ല. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും അതേമാതിരി തന്നെ പിന്നെ ട്രാവലിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ അതും പിന്നെ അഹമ്മദാബാദിലുള്ള കാര്യങ്ങളെല്ലാം കൂടി നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ഇന്നപ്പോൾ ഒരു 34-35 മണിക്കൂറത്തെയാണ് എൻ്റെ ജേണി തന്നെ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫുഡ് ഓൾമോസ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ തന്നെ വിചാരിക്കുന്നുണ്ട്. ഇത്തിരി ചോറ് ഇന്ന് വൈകിട്ടത്തേക്കുള്ള ചോറ്, പിന്നെ പഴം കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് അമ്മയുടെ സ്പെഷ്യലാണ്. അത് ഉണ്ണിയപ്പം, അരിയുണ്ട, പിന്നെ കിസ്മിസും ഈന്തപ്പഴവും കശണ്ടിപ്പരവും പഴവും, പിന്നെ ഒരു ഭംഗിക്കൊരു 2 ജിലേബിയും ലഡുവും കൂടി എടുത്തു വയ്ക്കുന്നുണ്ട്. അത് കാണിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ഓറാവില്ലെന്ന് വിചാരിച്ചിട്ടാണ്. ട്രെയിനിൽ നിന്നുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? തൃശ്ശൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ എത്തിയേക്കാണ്. ഇനി തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ. ഒരു 2-3 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് യാത്ര പോകാം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ കൊറോണയുടെ ടൈമിൽ ഈ ഗേറ്റ് വഴിയായിരുന്നു എൻട്രൻസ് ഉണ്ടായിരുന്നത്. മെയിൻ ഗേറ്റ് അതിന് ശരിക്കും ആ വഴിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഇവിടെ നിന്ന് തന്നെ അവർ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 34-35 ആട്ടോ പ്രസൻ്റ് ടെമ്പറേച്ചർ. പക്ഷേ ഗുജറാത്തിൽ ഞാൻ ചെക്ക് ചെയ്തൊക്കെ ഇപ്പോൾ ഒരു 44 കാണിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ യെല്ലോ അലേർട്ടാണ് അവിടെ, ഉഷ്ണതരംഗമാണ് അവിടെ. അതിൻ്റെ ബുദ്ധിമുട്ട് എന്തായാലും നമുക്ക് ഉണ്ടാവും അവിടെ ചെല്ലുമ്പോൾ. ഇവിടെ നമുക്ക് ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് വിയർപ്പ് കൂടുതലാണ് അവിടെ. ആ ഒരു പ്രശ്നമില്ല, നമ്മൾ വിയർക്കില്ല. എത്ര ചൂടുകാറ്റ് വന്നാലും നമ്മൾ വിയർക്കില്ല. അതാണ് അവിടത്തെയും ഇവിടുത്തെയും തമ്മിലുള്ള ചൂടിൻ്റെ ഒരു വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചേക്കണേ. അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് കിടക്കുകയാണ്.
പിന്നെ ഒരു വലിയൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. നേരത്തെ പറഞ്ഞുള്ളൂ ട്രെയിനുകൾ കൊറോണ ശേഷം അത്ര ലേറ്റ് ഇല്ലെന്ന്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 2 മണിക്കൂറാണ് ഇന്നത്തെ ട്രെയിൻ ലേറ്റ് എന്നാണ് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നേ. അപ്പോൾ ഈ 2 മണിക്കൂർ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങിരിക്കണം. ഇത്രയും കൂടി നേരത്തെ ഇറങ്ങിയെങ്കിൽ പതുക്കെ ഇറങ്ങിയാൽ മതിയായിരുന്നു വീട്ടിൽ നിന്ന്. ഇപ്പോൾ 2 മണിക്കൂർ ഇവിടെ ഇരിക്കുക. ഇനി ഈ ഇപ്പോൾ സ്റ്റാർട്ട് ലേറ്റായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥിരം കോമഡി ആവാനുള്ള ഏറ്റവും വലിയ സാധ്യതകളാണ് ഇത് കാണുന്നത്. പിന്നെ ഇന്ന് മുതൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞൊരു മാസം അത്ര റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വീണ്ടും റെസ്ട്രിക്ഷനായി തുടങ്ങി മാസ്കിൻ്റെ. അപ്പോൾ എല്ലാവരും മാസ്ക് തന്നെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 500 രൂപ പിഴ. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3:40 എൻ്റെ ട്രെയിൻ. അപ്പോൾ 3 മണിയായി ഇപ്പം ഞാനിവിടെ എത്തിയിരുന്നു. അപ്പോൾ 40 മിനിറ്റ് ഞാൻ നേരത്തെ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, മുമ്പ് ചേസിങ് ആയിരുന്നു. കറക്റ്റ് ട്രെയിനാണോ ആദ്യത്തിനെ, ഞാനാണോ ആദ്യത്തിനെ എന്നുള്ളൊരു ചേസിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഞാനൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് നേരത്തെ എത്തുന്നതിനെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ ഇനി 2 മണിക്കൂറും കൂടി ഇരിക്കണം. ബാഗൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും സിനിമയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ടൈം പാസ് ഉണ്ടാവായിരുന്നു. ഇതിപ്പോൾ വേറൊരു ഓപ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ ട്രെയിനുകളും വൈകി തന്നെ ഉടനെ നിന്നാണ് ഇവിടെ എഴുതി കാണിക്കണം. അപ്പോൾ വേറെ മാർഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൊണ്ട് വരണം, നമ്മൾ വെയിറ്റ് ചെയ്യാം. എൻ്റെ ട്രെയിൻ നമ്പർ 20923 ആണ്. കോച്ച് പൊസിഷൻ ചെക്ക് ചെയ്യട്ടെ. B4 35 ആണ് സീറ്റ് നമ്പർ. 18-ാമത്തെയാണ് കോച്ച് പൊസിഷൻ വന്ന പ്ലാറ്റ്ഫോം നമ്പർ 2. ഞാനിവിടുന്ന് ഓവർബ്രിഡ്ജ് വഴി അല്ലെങ്കിൽ ലിഫ്റ്റ് വഴി കയറി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. ഇവിടെ ഞാൻ വന്ന് നിൽക്കുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 എന്നൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. അത് എറണാകുളം നിസാമുദ്ദീനാണ്. അവർ രക്ഷപ്പെട്ടു, ഇനി അവരുടെ ജേണി അവർ സ്റ്റാർട്ട് ചെയ്തു. നമുക്കപ്പോൾ ഒരു 2 മണിക്കൂറും കൂടി ഉണ്ട്, അതിവിടെ വെയ്റ്റിംഗ് റൂമിൽ സ്പെൻഡ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു വെയ്റ്റിംഗ് റൂമാണ് ഇവിടെ ഉള്ളത്. ഇത്രയും വെയ്റ്റിംഗ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് വെയ്റ്റിംഗ് ഹാളിൽ ഇരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ വെറുതെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഈ 2 മണിക്കൂറും അത്യാവശ്യം നല്ല പുറത്ത് ഞാൻ പറഞ്ഞില്ല, നല്ല വെയിലുണ്ട്. അപ്പോൾ ആ വെയിലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയണവരെ നമുക്ക് ഇവിടെ എന്തായാലും വെയ്റ്റിംഗ് റൂമിൽ ഇരിക്കാം കേട്ടോ കുറച്ച് നേരം. തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിലെ വെയ്റ്റിംഗ് റൂം വളരെ നല്ലതാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം കൊണ്ടും സീറ്റും കാര്യങ്ങളെല്ലാം നല്ലതാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഫുഡിൻ്റെ വേസ്റ്റുകൾ കുറച്ചുണ്ടാവും, അത് നമ്മുടെ ആൾക്കാർ ഇവിടെ വന്നിരിക്കണവർ തന്നെ മോശമാക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സീറ്റുകൾ അത്യാവശ്യം നല്ല കുഷണിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ഒരു നല്ലൊരു വെയ്റ്റിംഗ് റൂമാണ്. നമുക്ക് ഒരുപാട് നേരം ലേറ്റൊക്കെ ആവണമെങ്കിൽ നമുക്ക് വെയ്റ്റിംഗ് റൂം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ. ഗേതം വരവ് വെച്ചിരിക്കുന്നത് വലിയ സന്തോഷം. അവർ ഗേതം പ്രകടിപ്പിച്ചല്ല, ലേറ്റായാലും കുഴപ്പമില്ല. തൃശ്ശൂർ സ്റ്റേഷൻ്റെ ഏകദേശം 15-ാമത്തെ കോച്ച് പൊസിഷൻ്റെ അവിടെയായിട്ട് നമുക്ക് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലിഫ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ ലിഫ്റ്റിലേക്ക് വരാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 എൻ്റെ ട്രെയിൻ ഉള്ളത്. ഇപ്പോഴും വെയിറ്റ് ചെയ്ത് തന്നെ ഉടനെ എന്തായാലും ഒരു 1.5 മണിക്കൂർ കൂടെ നിൽക്കണം. ഞാൻ വെയിറ്റിംഗ് സ്റ്റേഷനിൽ ഓൾമോസ്റ്റ് 1 അവർ ഞാൻ സ്പെൻഡ് ചെയ്തു. 2 hours അടുത്ത് ഞാൻ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 പോകാം കേട്ടോ. അടുത്ത ഭാഗ്യമാന്മാരും മുന്നുണ്ട്, അവരുടെ ട്രെയിൻ എത്തി. ഇനി എൻ്റെ ട്രെയിൻ എപ്പോഴാണോ ദൈവമാ വന്നെ. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാമല്ലേ, വേറെ മാർഗമൊന്നുമില്ല നമുക്ക്. ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് നോക്കിയിരുന്നു, ടിക്കറ്റ് എടുത്ത് നോക്കിയപ്പോൾ 2017 മാത്രമേ കുറവുള്ളൂ. അതായത് 1983 തൃശ്ശൂരിൽ നിന്ന് അഹമ്മദാബാദിലേക്കുള്ള ദൂരം ഒരു 17 കൂടി ഉണ്ടായിരുന്നെങ്കിൽ 2000 തികച്ചാനേ. പിന്നെ ഈ ട്രെയിന് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തമിഴ്നാടു, കേരള, കർണാടക, ഗോവ, പിന്നെ മഹാരാഷ്ട്ര, ഗുജറാത്ത് ഇത്തരം സ്റ്റേറ്റുകളിലൂടെയാണ് പോണേ. അതിൽ തമിഴ്നാട്ടിലെ 2 കേരളത്തിലാണ് കൂടുതലുള്ളത്. 6 ഉണ്ട്. കർണാടകയിലാ കൂടി 2 സ്റ്റോപ്പുള്ളൂ. പിന്നെ ഗോവ 1, മഹാരാഷ്ട്രയിലാണെങ്കിൽ 2 സ്റ്റോപ്പുള്ളൂ. പിന്നെ ഗുജറാത്തിലേക്ക് കിടക്കുമ്പോൾ 4 സ്റ്റോപ്പ്. അതാണ് ഹംസഫർ ട്രെയിനിൻ്റെ ഒരു യാത്രാ വിവരണം എന്ന് പറഞ്ഞു, സ്റ്റോപ്പുകളും കാര്യങ്ങളും. അങ്ങനെ അവസാനം ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന് 3:37 എൻ്റെ ട്രെയിൻ ഇപ്പോൾ വന്നപ്പോൾ 5:51, ഓൾമോസ്റ്റ് 2.5 മണിക്കൂർ ലേറ്റാണ്. എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും വന്നല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഇരിക്കണേ. അപ്പോൾ ട്രെയിനിലേക്ക് കയറാനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. കാണുമ്പോൾ ട്രെയിൻ മന്നെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഇത്ര നേരം കാത്തിരുന്നാലും ഒരു രണ്ടല്ല, ഞാൻ മൊത്തം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ നിന്നു.
അന്നത്താണെങ്കിലും ട്രെയിൻ വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. എല്ലാവരും അടിപൊളി കളറ് പെയിൻ്റ് ഒക്കെ വെച്ചിട്ടാണ്, നല്ല രസമല്ലേ പെയിൻ്റ് കാണാനായിട്ട്, ഇതിൻ്റെ കളറ് കാണാനായിട്ട്, ഹംസഫർ ഒക്കെ എഴുതി അടിപൊളി കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് ട്രെയിൻ. കോച്ച് പൊസിഷൻ അവർ പറഞ്ഞ് 18-ൽ ആണെങ്കിലും എനിക്ക് തോന്നുന്നു 21-ലൊക്കെയാണ് ട്രെയിനിൻ്റെ ബോഗി കിടക്കണേ. അപ്പോൾ അതിനേക്കുള്ളൊരു ഓട്ടത്തിലാണ്. അങ്ങനെ ട്രെയിൻ സീറ്റ് നമ്പറിലേക്ക് എത്തി ഞാൻ. ട്രെയിൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഒരു പാടത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതേമാതിരി തന്നെ കുട്ടികളൊക്കെ ക്രിക്കറ്റ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ആർക്കും വലിയ പണിയൊന്നുമില്ല, ഒട്ടുമിക്കവരും മൊബൈൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ മിക്കവരും ദൂരത്തേക്ക് യാത്ര ചെയ്യണവരൊക്കെ തന്നെയാണ്, വേറെ ഒന്നും ചെയ്യാനുമില്ല അവർക്ക്. ട്രിപ്പിന് സമയം 4:30 ഇങ്ങനെ നമ്മൾ ഗോവെത്തി. ഗോവ ഈ ട്രിപ്പ് ക്യാൻസലാക്കി 2 ദിവസത്തെ പുണ്യസ്ഥല സന്ദർശനങ്ങളൊക്കെ ഇവിടെ നടത്തി തിരിച്ച് വീട്ടിലേക്ക് പോയാലോ എന്ന് മനസ്സിലൊരു ചിന്തയുണ്ട്. ഇവിടുത്തെ ബീച്ചുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി ഫേമസ് ആണല്ലോ. പിന്നെ AC നല്ല തണുപ്പായിരുന്നു, ബ്ലാങ്കറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാരണം മൂക്ക് നല്ലപോലെ അടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക്. അങ്ങനെ രത്നഗിരി സ്റ്റേഷനെത്തി രാവിലെ 8:45. 10 മിനിറ്റ് നേരത്തെയാട്ടോ, നമ്മുടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പോലെയല്ല ഇപ്പോൾ ട്രെയിൻ. തൃശ്ശൂർ എത്തിയപ്പോൾ 2.5 മണിക്കൂർ വൈകണെങ്കിൽ ഇവിടെ 10 മിനിറ്റ് നേരത്തെ എത്തിയേക്കണേ. രത്നഗിരി സ്റ്റേഷനെ കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഒന്നിപ്പോൾ മഹാരാഷ്ട്ര കയറിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റോപ്പാണ് വടാപ്പാവ്. ഇവിടുന്ന് വടാപ്പാവ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുത്തെ മെയിൻ ആൾക്കാരുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വടാപ്പാവാണ്. അപ്പോൾ എല്ലാവരും അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പും, പിന്നെ 2-ാമത്തെ കാര്യം അൽഫോൺസാം വാങ്ങി. ഈ 2 കാര്യങ്ങൾക്കാണ് ഇവിടെ മെയിനായിട്ട് ഇതായിട്ട് ഫേമസ് ആയിട്ട് നിൽക്കണേ. അൽഫോൺസാം മാങ്ങ കൊടുത്താൽ ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ പോണ വഴി കൂടെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ മാവ് നിൽക്കണ കാണാം. ഇനി ഞാനും കുറച്ച് നേരം ക്യൂവിൽ നിന്ന് വാങ്ങിക്കട്ടെ. കാര്യം 4.5 മണിക്കൂറിന് ശേഷമാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. അപ്പോൾ ക്യൂ നിന്ന് ഇനി വടാപ്പാവ് ഒരെണ്ണം കഴിക്കാം. രത്നഗിരി വടാപ്പാവ്. വടാപ്പാവ് കഴിച്ചു. ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ട സാധനങ്ങളും പഴവും കാര്യങ്ങളൊക്കെ വെച്ച് പതുക്കെ ഒന്ന് കഴിക്കാൻ വിചാരിക്കുന്നു. ചായ അടിപൊളിയാട്ടോ. ഇത് എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷനിലുള്ളതല്ല, പുറത്തുനിന്നുള്ള ആൾക്കാർ കൊണ്ടുവന്നതാന്ന് തോന്നുന്നു. അതും അടിപൊളി ചായ ഇഷ്ടപ്പെട്ടു. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് തൊലി പൊളിച്ച് കളയും. തൊലി പൊളിച്ചതിന് ശേഷം ഇവരൊരു ചട്ടിയിലിട്ടിട്ട് നല്ലപോലെ ക്രഷ് ചെയ്യുകയാണ് ഈ ഉരുളക്കിഴങ്ങ് മൊത്തം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കടുക് പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ വേപ്പിലിടുന്നുണ്ട്. അതിനുശേഷം ഇവരൊരു മസാല ഇട്ടിട്ട് അത് വീണ്ടും ഒരു 5-10 മിനിറ്റ് വരെ കുഴയ്ക്കും. കുഴച്ചതിന് ശേഷം ഇവരത് മാവിലേക്ക് മുക്കിയിട്ട് നേരെ എണ്ണയിലേക്ക് വറുത്ത് എടുക്കുകയാണ്. എന്നിട്ടാണ് നമുക്കിത് ബണ്ണിൻ്റെ ഒപ്പം ഇവർ വടാപ്പാവ് തന്നെ. ട്രെയിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബോക്കെ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ്. ഇവിടെ നിന്ന് ഈ കൊങ്കൺ റെയിലിൻ്റെ ഏറ്റവും ലോങ്സ്റ്റ് ടണലിലേക്ക് പ്രവേശിക്കുകയാണ്. കാർബുഡ് ടണലിനാണ് ഈ ടണലിനെ പറയുന്നത്. ഇത് അപ്രോക്സിമേറ്റ്ലി 6.5 കിലോമീറ്റർ ലോങ് ആണ്. ഇത് ബോക്കി സ്റ്റേഷനും ഉഷി സ്റ്റേഷനും ഇടയിലായിട്ടാണ് ഈ ടണൽ വന്നത്. ഈ ടണലിലേക്ക് പ്രവേശിച്ച ഏകദേശം 7 മിനിറ്റ് കൂടുതൽ ഞാൻ ഈ മൊബൈല് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഈ ടണൽ അവസാനിച്ചിട്ട് അവസാനം ഞാൻ സലാം പറഞ്ഞ് ഞാൻ നിർത്തി. കാര്യം ഇത്രത്തോളം നേരം നമുക്ക് പിടിച്ചൊക്കെ കൈക്ക് ഒരു വേദനയും, അതേമാതിരി തന്നെ പുറത്തുള്ള ഈ ശബ്ദങ്ങളും ആകെ ഇരുട്ടായത് കാരണം ട്രെയിൻ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ആകെ ഒരു ഇറിറ്റേഷനാണ്. സൗണ്ടും കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടുതലാണ്. ട്രെയിൻ ഹൈ സ്പീഡിൽ ചൂണം വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അവിടെ വന്ന് നിൽക്കുകയാണ്. AC കുറച്ചായിട്ടൊന്ന് ബോറടിച്ചു. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല ചൂട് കാറ്റാണ് വന്നെ, അതിനൊരു പ്രത്യേക സുഖമുണ്ട്. ഇതും കൂടി പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഇരട്ടി എഫക്റ്റാണ് നമുക്ക് തോന്നണേ. കുറച്ച് പേർക്കെങ്കിലും ട്രെയിൻ യാത്രയിൽ ഒത്തിരി ഇഷ്ടം തോന്നുന്നത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കാനായിരിക്കും കേട്ടോ. അത് രാത്രി സമയത്തും ഇത്രയും കൂടി രസമാണ് നിൽക്കാനായിട്ട്. നമ്മൾ സേഫായിട്ട് നിൽക്കും. ഒരുപാട് ഓവർ കോൺഫിഡൻസിൽ ചില പിള്ളേരൊക്കെ കാണിക്കില്ല, തൂങ്ങൽ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്യാണ്ട് ഇത്തിരി നീങ്ങി നിൽക്കാം. ചിലപ്പോൾ ഡോറ് തന്നെ അടയാനുള്ള സാധ്യതയുണ്ട്. അതും നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പോൾ മാക്സിമം സേഫായിട്ട് നിൽക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവരെ നിൽക്കുന്നതിനോട് ഞാൻ യോജിക്കണം, പക്ഷേ സേഫായിരിക്കുന്നതാണ്.
ഹംസഫർ ട്രെയിനിൽ രണ്ട് കാര്യങ്ങളാണ് നോട്ടീസ് ചെയ്തത്. ഒന്ന് ക്യാമറ, അത് ഒത്തിരി സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പിടിച്ചുപറി നമ്മുടെ മാംഗ്ലൂരൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിടിച്ചുപറിയും കാര്യങ്ങളൊക്കെ കുറച്ച് വരാറുണ്ട് രാത്രി കാലങ്ങളിൽ. രണ്ടാമത്തെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേഷൻ ഏതാണ്, അത് എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളത് അവർ എഴുതി കാണിക്കേണ്ടത്. സാധാരണ ട്രെയിൻ യാത്രയിൽ നമ്മൾ രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തരോട് ചോദിക്കണം, അല്ലെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. രാവിലെ ചെയ്തത് ഒരു മലയാളി ഫാമിലിയോടൊപ്പമാണ്, മണ്ണുത്തി എന്നുള്ളവരായിരുന്നു. അടിപൊളിയായിരുന്നു അവരൊപ്പം ഉള്ള ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ. സുമാൻ്റി ടീച്ചറാണ് ചിന്മയ സ്കൂളിലെ തൃശ്ശൂർ, ആ കുട്ടി ഡോക്ടറാണ് വേദ, പിന്നെ ഭാസ്കരങ്ങൾ ബിസിനസ് ചെയ്യണു. അപ്പോൾ ഇവരുടെ ഒപ്പമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഫുൾ ഉണ്ടായിരുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പ്രത്യേക താങ്ക്സും കാര്യങ്ങളൊക്കെ പറയണം. ഓക്കെ, താങ്ക് യു അങ്കിൾ, താങ്ക് യു, ബൈ ബൈ ബൈ, ശരിക്കും പറഞ്ഞു. ഓക്കെ, ഞാൻ സുമ ആൻറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു യങ്ങാണ്, മനസ്സുകൊണ്ട് ഭയങ്കര യങ്ങാണ്, പുള്ളിക്കാരി എനർജറ്റിക്കാണ്. ഞാനപ്പോൾ ഫുഡ് ഷെയർ ചെയ്തിരുന്നു അവരായിട്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴം റെസിപ്പി എന്ന് പറയില്ല, അതിന് പഴം റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പേര് പറയണമെന്ന് എനിക്കറിയില്ല സംഭവം. അതിൻ്റെ അപ്പോൾ ഒരു വീഡിയോ എന്തായാലും ഉണ്ട്, ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു ആ ഫാമിലിക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അടുത്ത ദിവസം അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് എന്തായാലും ഇടുന്നതാണ്. ഇങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ. നമ്മൾ പോണ റോഡുകളുടെ മൊത്തം ഫ്ലാറ്റുകളാണ്. ഇവിടെ വീടുകൾ എന്നുള്ള കൺസെപ്റ്റ് തീരെ കുറവാണ്. പിന്നെ എവിടെയാണോ ആൾ താമസമുള്ളത് അവിടെ കൂടുതൽ ഫ്ലാറ്റുകൾ. ഇത് കഴിഞ്ഞ് കുറേ കിലോമീറ്ററുകളൊന്നും ആരും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. ഇതിപ്പോൾ വാസായ റോഡെത്തി, മുംബൈയിലെ മഹാരാഷ്ട്രയിലുള്ള ലാസ്റ്റ് സ്റ്റേഷനാട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്റ്റേഷനൊക്കെ തന്നെയാണ് ഇവിടെ. പിന്നെ മാസ്കിൻ്റെ ഒരു സംഭവമില്ല, കേരളത്തിലിപ്പോൾ മാസ്ക് നിർബന്ധമാണ്. ഇവിടെ മാസ്ക് ഇട്ടവരെ നമ്മൾ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് അടുപ്പിച്ച് വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്താക്കണം. അത് മൊത്തം എന്താ പറയുക, ഈ മഹാരാഷ്ട്ര ബോർഡറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്ര ഗുജറാത്ത് ഫുൾ സ്ഥലങ്ങളും ഫ്ലാറ്റുകൾ തന്നെ, അതും പുതിയ ഫ്ലാറ്റുകളുണ്ട്, പൊളിഞ്ഞു വീടാറായ ഫ്ലാറ്റുകൾ വരെ ഉണ്ട്. അത് നമുക്ക് കാണുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഫാസ്റ്റ് അടിച്ചിട്ടാണ് വീഡിയോ ഇട്ടേക്കണേ. നമ്മൾ കൂടുതൽ കേൾക്കുന്നത് മഹാരാഷ്ട്രയിൽ ഫ്ലാറ്റ് കത്തുപിടിച്ചു അല്ലെങ്കിൽ ഇടിഞ്ഞു വീണു എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം, അവരത്രത്തോളം കാലപ്പഴക്കം ഉള്ള ഫ്ലാറ്റുകളൊക്കെ ഞാൻ പറഞ്ഞില്ല. ഈ പോണ വഴിക്ക് തന്നെ നമുക്ക് കാണാം ഈ ഒരുപാട് പഴയ ഫ്ലാറ്റുകൾ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ര ശോചനീയ അവസ്ഥയെ തോന്നണം. അവിടെ എങ്ങനെയാണ് ആൾക്കാർ താമസിക്കുന്നതെന്ന് പുറത്തുനിന്നുള്ള കാഴ്ചയാണ്ട് ഞാൻ പറയണേ. നമുക്ക് ആ ഒരു ഫീല് തോന്നുന്നുണ്ട്. അവർക്ക് സ്ഥിരം ആ ഒരു കെട്ടിടത്തിൽ താമസിച്ച് അവർക്കൊരു കുഴപ്പമില്ല, പേടിയില്ലെന്ന്, നമുക്ക് ഒന്നും വരില്ല എന്നുള്ള ചിന്തയാണ്. നമ്മളായാലും ഇപ്പോൾ നമുക്കൊരു ഏറ്റവും ചിലവ് കുറഞ്ഞൊരു സ്ഥലങ്ങളാണ്. നമ്മളായാലും ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ നോക്കാം. ഇവിടെയുള്ളവർ മുംബൈയിലുള്ളവർ, പ്രത്യേകിച്ച് മുംബൈയിലുള്ളവർ ഒട്ടുമിക്കതും മലയാളികൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ്. അതായത് 70% ഔട്ട്സൈഡേഴ്സാണെന്ന് പറയണം മുംബൈയിലുള്ളത്. ഇനി വെച്ചൊരു ചേട്ടനെയും പരിചയപ്പെട്ടിരുന്നു. ആ പുള്ളി തമിഴ്നാട്ടുകാരനാണ്, ഇവിടെ വന്ന് ബിസിനസ് ചെയ്യണം. ആ പുള്ളിയുടെ ഒരു അനുഭവം വെച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ബിസിനസ്സും ചെയ്യാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം, പക്ഷേ ഒരിത്തിരി പൈസ അവിടുത്തെ അധികാരികൾക്ക് കൊടുത്താൽ മതി. നമ്മൾക്ക് വേറെ എന്താ പറയുക, ഒരാളും നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, നാട്ടുകാർക്ക് കൂടുതൽ കൊടുക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ആരാണോ നോക്കണം, അവർക്ക് ഇത്തിരി പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയിക്കോളും. ഇന്നിപ്പോൾ അവിടെ ബിസിനസ് ചെയ്യുന്ന ഒരു പുള്ളി തന്നെ എന്നോട് പറഞ്ഞ കാര്യങ്ങളാട്ടോ, അവർക്കൊന്നും മഹാരാഷ്ട്ര വിട്ട് പോരാൻ തീരെ താല്പര്യമില്ല, മാക്സിമം അവിടെ തന്നെ നിൽക്കണം. വീണ്ടും കുറച്ചാലിരുന്ന് ബോറടിച്ചപ്പോൾ ഒരു ബ്രെഡ് പക്കോട വാങ്ങിച്ചു കഴിക്കുകയാണ്. ഒരു സോസാണ് നോർമലി അവർ കൊടുക്കണം, ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു. എനിക്ക് ഇത്തിരി ടൊമാറ്റോ സോസ് ഇത്തിരി ഇഷ്ടം കൂടുതലാണ്, അപ്പോൾ ഒരു കെച്ചപ്പും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സത്യം പറയണമെങ്കിൽ 3 ലെയറായിട്ടോ, ആദ്യം കടലമാവ്, പിന്നെ അതിൻ്റെ താഴത്ത് ബ്രെഡ് വൻ്റ്, പിന്നെ അതിൻ്റെ താഴത്ത് അതിൻ്റെ മിസ് വൻ്റില്ലേ, ആ സംഭവം കൂടി അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ സാധനം. നല്ലൊരു എന്താ പറയുക, കെച്ചപ്പും കൂടിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഞാൻ മുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ആദ്യമായിട്ടോ ഇവിടെ തെങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. തെങ്ങിന് കുറവൊന്നും ഇല്ല ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ, എല്ലാവരും പച്ചപ്പില്ലാത്ത സ്ഥലം എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിറ്റികളിലേക്ക് പോകുന്നവരാണെന്നാണ് എനിക്ക് ആകെ പ്രശ്നം തോന്നിയേക്കണേ. ഇതിപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര തന്നെ, മഹാരാഷ്ട്ര നമ്മൾ കണ്ടില്ലേ, വന്നവഴി അത്യാവശ്യം മാവ്, ഇവിടെ മാവാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് മൊത്തം, മാങ്ങയുടെ ടൈമാണ്.
ഉണ്ടായിരുന്നു ഇത്ര നേരം. തൃശ്ശൂരിൽ നിന്ന് സൂരജിൽ ഇപ്പോൾ സുഹൃത്ത് ഇറങ്ങാണ്. അപ്പോൾ പുള്ളി ഇവിടെ ടെക്സ്റ്റൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു കമ്പനി പുള്ളി എനിക്ക് തന്നിരുന്നു. അപ്പോൾ പുള്ളിയോട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ കണ്ടുമുട്ടാം. ഓക്കെ. ലിഫ്റ്റിൽ നമ്മൾ കാണുന്ന ഒരു പരിപാടി കേട്ടോ, എല്ലാവരും കയറണോ കയറണ്ടേ കയറണോ കയറണ്ടേ എന്ന് വെച്ച് കൺഫ്യൂഷൻ അടിച്ച് ഇവിടെ നിൽക്കണേ. ആ കൊച്ചണിങ്ങ മുകളിലേക്ക് പോയി ഇറങ്ങി വരാം, അതൊരു കളിയായിട്ട് എടുത്തേക്കണേ എന്ന് വേണം. അവർ മുകളിൽ വരെ പോകണില്ലെന്ന് വേണം. ഇതിലെ സൂരട്ടെത്തി, സമയം 6:30. നമ്മുടെ കേരളത്തിലൊരു 4:30-5 മണിയുടെ വെളിച്ചം ഇപ്പോഴും ഇവിടെ ഉണ്ട്. 6:30 ടൈമിൽ ഒത്തിരി മലയാളി ഫാമിലികൾ താമസിക്കുന്ന സ്ഥലമാണ് സൂരട്ട്. മലയാളികൾ കൂടുതലും ഇവിടെ വർക്ക് ചെയ്യുന്നത് ഡ്രസ്സിൻ്റെയും അതായത് ഡയമണ്ടിൻ്റെയും വർക്ക്ഷോപ്പുകളിലാണ്. നമ്മുടെ സേട്ടുമാരുടെ സ്ഥലമാണ് സൂരട്ട്. അങ്ങനെ അവസാനം അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ. ഇനി പ്ലാറ്റ്ഫോം നമ്പറിലേക്ക് വണ്ടി പോകണം. ഹോട്ടലും കാര്യങ്ങളൊക്കെ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഹോട്ടലിലേക്കായിട്ടുള്ള ഒരു യാത്രയിലാണ്. ഓൾമോസ്റ്റ് ടൈം ഇപ്പോൾ 9:30. ഇവിടെ ഒരു 10 മിനിറ്റ് ലേറ്റ് വന്നുള്ളൂ കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എസ്കലേറ്ററിന് വേണ്ടി ഇത്ര അധികം നടന്നു വന്നതാണ്. ഇപ്പോൾ എസ്കലേറ്റർ വർക്ക് ചെയ്യണ്ട. അപ്പം ഇനി പെട്ടിയും പിടിച്ച് നേരെ സ്റ്റെപ്പ് കയറാം. ചതിയായിപ്പോയി, ചതി ചതി. അടിപൊളിയായിട്ടുണ്ടല്ലേ. ഒരു എയർപോർട്ടിലേക്ക് കയറുന്ന പ്രതീതി കേട്ടോ ഇവിടെ. ഈ എയർപോർട്ടിന് ഞാൻ മുൻവശത്ത് കൂടെ ഇറങ്ങിയ എസ്കലേറ്റർ ഉള്ളതുകൊണ്ടാണ് സൈഡിൽ കൂടെയാണ് ഇറങ്ങിയത്. എന്തായാലും ഇവിടെ മറ്റേ വന്ന് ശ്രദ്ധിക്കും. പക്ഷേ എയർപോർട്ട് എന്നാ പറയാൻ വന്നേ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്കും കൂടി കയറാം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ കാത്തിരിക്കുന്നുണ്ട്, കമ്പനിയിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളീനെ കണ്ടുപിടിക്കണം. ആ ഉള്ളു വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ആൾക്കാരൊക്കെ ഇരുന്ന് സെറ്റപ്പ്.